സുഗമമാക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ് പ്രശ്നങ്ങൾ, കുടൽ വിരകൾ, ഇറിറ്റബിൾ ബബിൾ സിൻഡ്രോം തുടങ്ങിയ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ആന്റി സ്പാസ്മാറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഫ്ലാറ്റുലൻ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് കായം എന്ന ചേരുവ. ഭക്ഷ്യവിഷബാധയുടെ കാര്യത്തിലും ഇതേറെ ഗുണകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദഹനക്കേടോ മറ്റു പ്രശ്നങ്ങളോ ഉള്ള സമയങ്ങളിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നുള്ള കായം ചേർത്ത് നന്നായി കലർത്തി കുടിക്കുക. നിങ്ങളുടെ വയറ്റിലെ അസ്വസ്ഥത വളരെ വേഗത്തിൽ തന്നെ വിട്ടുമാറുന്നത് തിരിച്ചറിയാൻ സാധിക്കും. വയറുവേദന ഉണ്ടെങ്കിൽ കായം കലർത്തിയ വെള്ളം നിങ്ങളുടെ വയറിന്റെ ഭാഗത്ത് പുരട്ടാവുന്നതാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയാം. നിങ്ങൾക്ക് മലബന്ധത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ ഈ പരിഹാരം പതിവായി ചെയ്യുന്നത് നല്ലതാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഭേദമാക്കുന്നു. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി വൈറൽ, ആന്റിബയോട്ടിക് ഗുണങ്ങൾ നൽകുന്നതിനാൽ ആസ്മ, ബ്രോങ്കൈറ്റിസ്, വരണ്ട ചുമ, ജലദോഷം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ ചികിത്സിക്കാൻ ഇത് പലപ്പോഴും ഫലപ്രദമാണ്. ഇത് ശ്വസനത്തെ ഉത്തേജിപ്പിക്കുകയും കഫം ഒഴിവാക്കുകയും ചെയ്യുന്നു. ചുമയുണ്ടെങ്കിൽ തൽക്ഷണ ആശ്വാസത്തിനായി കായവും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത പേസ്റ്റ് നെഞ്ചിൽ പുരട്ടാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കായപ്പൊടി, ഉണക്കിയ ഇഞ്ചിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തേൻ എന്നിവ ചേർക്കുക. വരണ്ട ചുമ, ബ്രോങ്കൈറ്റിസ് എന്നിവയുടെ ലക്ഷണങ്ങൾ ഒഴിവാക്കാൻ ദിവസത്തിൽ 2 തവണയെങ്കിലും ഈ പാനീയം കുടിക്കുന്നത് നല്ലതാണ്. ആർത്തവ വേദന കുറയ്ക്കുന്നു. ആർത്തവ വേദന, ക്രമരഹിതമായ ആർത്തവം, ആർത്തവ സമയത്ത് അനാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ കായം സഹായിക്കും. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണുകളുടെ സ്രവത്തെ മെച്ചപ്പെടുത്തുകയും ആർത്തവ വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആർത്തവ ദിനങ്ങളിൽ ഒരു കപ്പ് തൈരിൽ ഒരു നുള്ള കായം, 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉപ്പ് എന്നിവ കലർത്തി കഴിക്കുക. വേദനയും അസ്വസ്ഥത ലഘൂകരിക്കുന്നതിനായി ഇത് ദിവസത്തിൽ 2-3 തവണ കഴിക്കാവുന്നതാണ്. തലവേദനയ്ക്ക് പരിഹാരം. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന കായം തലവേദനയ്ക്കുള്ള ഒരു മികച്ച പരിഹാരമാണ്. ഇത് തലയിലെ രക്തക്കുഴലുകളുടെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. തലവേദന ഉള്ളപ്പോൾ 1.5 കപ്പ് വെള്ളത്തിൽ ഒരു നുള്ള കായം ചേർത്ത് തിളപ്പിക്കുക. ഇത് 15 മിനിറ്റ് തിളപ്പിക്കാൻ അനുവദിക്കുക. തുടർന്ന് കുറച്ച് തവണ ഇത് കുടിക്കുക. ചെറിയ ടെൻഷൻ തലവേദന ഒഴിവാക്കാൻ ഫലം ചെയ്യും. മുഖക്കുരു മാറ്റാൻ സഹായിക്കുന്നു. ചർമ്മത്തിൽ മുഖക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയകളുടെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ ഹെർബൽ ഗുണങ്ങൾ കായത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മുഖക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ തന്നെ ആരോഗ്യമുള്ള ചർമ്മത്തിനായി ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കായം നിങ്ങളുടെ ചർമ്മ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പൊടി, എണ്ണ, സെബം എന്നിവയെ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. 1 ടീസ്പൂൺ മുൾട്ടാനി മിട്ടിയിൽ റോസ് വാട്ടർ ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കുക. കുറച്ചുതുള്ളി നാരങ്ങാനീര് ഇതിലേക്ക് ചേർക്കുക. ഈ മിശ്രിതത്തിലേക്ക് കായം വിതറി നന്നായി മിക്സ് ചെയ്യുക. മികച്ച ഫലങ്ങൾക്കായി ഇത് പതിവായി മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. BP ഉള്ളവർ കായം ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. കായത്തിന് രക്തം നേർപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ഇത് BP രോഗികൾക്ക് ഗുണകരമാണ്. ദിവസേന കായം കഴിക്കുന്നത് സിരകളിൽ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇതും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായകമാണ്. മുടിക്ക് മികച്ചതാണ് കായം. മുടിയുടെ കാര്യത്തിൽ വീട്ടുവൈദ്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കായം ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മുടിക്കും ശിരോചർമ്മത്തിനും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. തൈര്, തേൻ തുടങ്ങിയ മറ്റ് ചേരുവകളുമായി ഇത് ചേർത്ത് മുടിയിൽ പ്രയോഗിക്കുന്നതിലൂടെ കൂടുതൽ നേരം തലയിൽ ഈർപ്പം നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കായം സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും കായത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.